ഇടുക്കിയിൽ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘം ദൗത്യമേഖലയിലേക്ക് പുറപ്പെട്ടു. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ 150 അംഗ സംഘമാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. ദൗത്യമേഖലയിൽ അരിക്കൊമ്പനുണ്ടെന്നും സൂര്യൻ ഉദിക്കുമ്പോൾ വെടിവെക്കാനാകുമെന്നും CCF RS അരുൺ മീഡിയാവണിനോട് പറഞ്ഞു. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ടോബി, 4 മണിക്ക് തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ എവിടെ വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ? തീർച്ചയായിട്ടും രാവിലെ 4 മണിയോടുകൂടി തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. ഈ ദൗത്യ സംഘത്തിലുള്ള ആദ്യത്തെ ഒരു സംഘം അത് ഈ അരിക്കൊമ്പനെ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഈ കാട്ടിലേക്ക്, ഈ ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം അതുകൊണ്ട് തന്നെ ഉണ്ട്. എവിടെയാണ് അരിക്കൊമ്പൻ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ദൗത്യ സംഘത്തിനുണ്ട് എന്നാണ് CCF RS അരുൺ അല്പസമയം മുമ്പ് പറഞ്ഞത്. അല്പസമയം മുമ്പ് അവർ മൂന്നാർ DFO കോട്ടയം DFO RS അരുൺ അടങ്ങുന്ന സംഘം ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെറ്ററിനറി സർജനായിട്ടുള്ള അരുൺ സക്രിയ, ഡോക്ടർ അരുൺ സക്രിയ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ദൗത്യത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. വലിയ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മറ്റ് സ്ഥലങ്ങൾ പോലെയല്ല ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ടെറൈൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഈ ചിന്നക്കനാൽ മേഖല എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ തീരത്തോട്ടങ്ങളും അതുപോലെ തന്നെ ഈ മലഞ്ചെരുവുമെല്ലാം തന്നെ ഇതിന് വലിയൊരു ആശങ്കയുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ മയക്കുവരി വെക്കുമ്പോൾ ഇത് കാട്ടിലേക്ക് കയറിപ്പോകാനോ അല്ലെങ്കിൽ ഡാമിൻ്റെ പരിസരത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള വലിയ തയ്യാറെടുപ്പുകൾ വേണം. അപ്പോൾ അതൊക്കെ തന്നെ നേരത്തെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെയാണ് 8 സംഘങ്ങളായിട്ട് തിരിഞ്ഞ് 150 ഉദ്യോഗസ്ഥരാണ് ഈ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവരെല്ലാം തന്നെ രാവിലെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഫയർഫോഴ്സിൻ്റെയും ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് വിവിധ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഈ ആനയെ നേരിട്ട് ആ ദൗത്യത്തിൽ ഏർപ്പെടുന്ന ആ 8 സംഘങ്ങളാണ് ഇപ്പോൾ അവിടേക്ക്, അതിൽ ഉള്ള സംഘങ്ങളാണ്, ആദ്യത്തെ സംഘങ്ങളാണ് അവിടേക്ക് പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് അരുൺ സക്രിയ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ദൗത്യത്തിലേക്ക് നീങ്ങുന്നു. ഏകദേശം സൂര്യൻ്റെ വെളിച്ചം വന്നാൽ ഉടൻ തന്നെ വെടിവെക്കാനുള്ള നടപടികളിലേക്ക് പോകുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം 6 മണിക്കൂറിനുള്ളിൽ തന്നെ, ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ വാഹനത്തിലേക്ക് ആനയെ കയറ്റാൻ സാധിച്ചാൽ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ആ രഹസ്യ സ്ഥലത്തേക്ക്, ഇതുവരെ പുറത്തുവിടാത്ത ആ സ്ഥലത്തേക്ക് ഈ ആനയെ കൊണ്ടുപോകാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് CCF പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ്, കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. എവിടേക്ക് കൊണ്ടുപോകും എന്നതിനെ സംബന്ധിച്ചും വലിയ ആശങ്കകളുണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്കകൾക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു സമാപനം അല്ലെങ്കിൽ ഒരു ആശങ്കകൾക്ക് വിരാമമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അറിയേണ്ടത് ഇതെവിടെയാണ് ഈ അരിക്കൊമ്പൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. ചിന്നക്കനാൽ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ. അതുപോലെ തന്നെ ശാന്തൻപാറയിലെ 1, 2, 3 വാർഡുകളിലും ഈ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ തയ്യാറെടുപ്പുകൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും കാലാവസ്ഥയുടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ മഴ പെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ കാലാവസ്ഥ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു, ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ ഉറ്റുനോക്കുന്നൊരു കാര്യം, ഈ മയക്കുവെടി വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എവിടേക്ക് ഈ അരിക്കൊമ്പനെ കൊണ്ടുപോകും എന്നത് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക മാത്രമാണുള്ളത്. അതിൻ്റെ അത് എവിടെയാണ് ആ സ്ഥലം ഒരുക്കിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു സൂചന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും സാധ്യത കൂടുതലുള്ളത് പെരിയാർ തേക്കടി ഭാഗത്തേക്കാണ് എന്നുള്ളൊരു വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. എന്തായാലും ഏത് സ്ഥലത്താണേലും അവിടെ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും പറയുന്നു. എന്തായാലും ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നിരവധി തവണ ഹൈക്കോടതിയിലും അതുപോലെ കോടതി നടപടികളിലും എല്ലാം തന്നെ പോയതിനു ശേഷവുമാണ് ഈ ഒരു നടപടിയിലേക്ക് എന്തായാലും എത്തിയിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചിന്നക്കനാൽ മേഖലയിൽ സിമൻറ്റ് പാലത്തിന് സമീപത്ത് അരിക്കൊമ്പനുണ്ട് എന്നുള്ള സൂചനകൾ, അല്ലെങ്കിൽ ഈ 301 കോളനിയുടെ പരിസരത്ത് തന്നെ ഉണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് സൂചനകൾ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് സ്പോട്ട് ചെയ്യാൻ സാധിച്ചാൽ, സൂര്യപ്രകാശം വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ വെട്ടം വന്നാൽ ഉടൻ തന്നെ വെടിവെക്കാനുള്ള, മയക്കുവെടി വെക്കാനുള്ള നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ട്രയൽ റൺ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിരുന്നു. ആ ട്രയൽ റൺ ഈ
ഹൈസ്കൂളിൽ വെച്ചായിരുന്നു നടന്നത്. ഫാത്തിമമാത ഹൈസ്കൂളിൽ വെച്ചായിരുന്നു ട്രയൽ റണ്ണും പൂർത്തിയാക്കിയത്. അങ്ങനെ വിജയകരമായി ട്രയൽ റണ്ണും പൂർത്തിയാക്കി ഇനി നടപടികളിലേക്ക് മാത്രം കടക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു ദൗത്യത്തിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ടോബി, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിന്നക്കനാൽ നിവാസികളുടെ വളരെ നാളത്തെ ഒരു ആവശ്യമാണ് തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി അരിക്കൊമ്പനെ പിടികൂടുക എന്നുള്ളത്. ഒടുവിലിതാ ഇന്നിപ്പോൾ ദൗത്യത്തിനോട് അടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ദൗത്യ സംഘം. നമുക്കറിയാം, 3 കുങ്കിയാനകൾ 150 വരുന്ന ആളുകൾ ഈ ഒരു കാര്യത്തിനായി 2 മാസമായി അവിടെ തന്നെ ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ കൃത്യമായി ഇന്നിപ്പോൾ ഈ ദൗത്യത്തിലേക്ക് അടുക്കുമ്പോൾ കൃത്യമായി അരിക്കൊമ്പൻ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടുണ്ടോ? ഈ സിമന്റ് പാലം മേഖലയിൽ തന്നെ ഉണ്ടോ? കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ദൗത്യ സംഘത്തിന് സാധിച്ചിട്ടുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും, ഏറ്റവും അവസാനം സിസിഎഫ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ കൃത്യമായി ഇതെവിടെയാണ് ആ അരിക്കൊമ്പൻ നിൽക്കുന്നത് എന്ന് സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയത്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ഒരു നടപടിയിലേക്ക് കടക്കും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആശങ്ക ഈ ഒരു മേഖലയിലുണ്ടായിരുന്നു. നമ്മൾ 301 കോളനിയിലെ ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾ കേട്ടതാണ്. വലിയ ഭീതിയിലായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇതിനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്ന ഒരു കാര്യത്തിൽ ഒരു തർക്കമുണ്ടായി. കോടതിയിൽ കയറി അതിനു മുമ്പ് തന്നെ കോടതിയിൽ ഈ കേസ് വന്നു. ഒരു തവണ ദൗത്യം നിർത്തിവെക്കാൻ കോടതി തന്നെ നിർദ്ദേശം നൽകുന്നു. 2017 ഈ ഒരു നടപടിക്ക് പോയി, അത് വിജയിച്ചില്ല. അങ്ങനെ വലിയ ആശങ്കകളുണ്ടായിരുന്നു. എന്തായാലും ആ ജനങ്ങളുടെ ആശങ്കകളെല്ലാം തന്നെ മാറുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു. നമ്മളോടൊപ്പം പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആൾ ജനപ്രതിനിധികളും കൂടിയുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വലിയൊരു ആശങ്കയ്ക്ക് ഇന്ന് വിരാമമാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പിടിച്ചുകൊണ്ടുപോകുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കുറേ നാളായിട്ട് ഇവിടുത്തെ ആളുകളൊക്കെ വലിയ ഭീതിയിലൊക്കെ ആയിരുന്നല്ലോ. അതെ, ആ തീർച്ചയായിട്ടും 1 മാസം കാലമായിട്ട് 1 മാസമല്ല 2-3 മാസക്കാലമായിട്ട് ഞങ്ങൾ ക്ഷേമങ്ങളൊക്കെ കേട്ട് തുടരുകയായിരുന്നു. എന്തായാലും ഇത് പിടിച്ചുകൊണ്ട് പോകുന്നുള്ള എല്ലാവർക്കും വലിയൊരു സന്തോഷമാണ്. ഇവിടെ ഈ നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിന്നക്കനാലിൽ ഫുള്ളായിട്ടും പിന്നെ ശാന്തമ്പാറ 4 വാർഡുകളായിട്ടും. ഇതിനെ പിടിച്ചാൽ ആളുകൾക്ക് ഒരു വലിയ സന്തോഷം ആശ്വാസമാകുമെന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഒരുപാട് ആശ്വാസമാണ്. എന്തായാലും ജനപ്രതിനിധികൾ വരെ ഇവിടെ എത്തി, രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു ആശങ്ക ഉണ്ടാക്കിയ ഒരു ഭീതി ഉണ്ടാക്കിയ ഒരു സാഹചര്യമായിരുന്നു ഈ മേഖലയിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും ഡോക്ടർ അരുൺ സക്രിയ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം തയ്യാറെടുപ്പുകൾ നടത്തുന്നു. എവിടെയാണ് ഇതിന് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹവും ഇവിടുന്ന് ആ ഒരു സ്ഥലത്തേക്ക് പോകും. നമുക്ക്